Qué horror. എന്തോടാ കൗണ്ട് അടിച്ചോ? മറിഞ്ഞു വീണ ആര്? ഒരു നിലവിളി ശബ്ദം കേട്ട്. എന്താ? ഒരു പവർ. ഇക്ക ഇക്കയുടെ തലയുടെ പുറകിൽ ഒരു വട്ടം. വട്ടമോ? വട്ടം അതെല്ലാം മാറിക്കോളൂടാ. നീ ചുമ്മാ നിക്കി നോക്കി എവിടെ ഇവിടെ മാറ്റയില്ലേ? ഇല്ലേ? കണ്ടറിയാടാ. എന്തുവാടാ ഇത്? അത്രയും ബലത്തിലാടാ തള്ളിയത്. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എവിടെയാണെന്നറിയാലോ സാബു, ഒരു പ്രത്യേക പവർ എന്റെ ശരീരത്തിൽ. ജിമ്മിലൊക്കെ പോയി അടിച്ചു പൊളിക്കുമല്ലേ? എനിക്കറിയില്ല. ശബ്ദം കേട്ടില്ലേ? ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ ഈ സാധനത്തെ വന്ന് തൊട്ടതേ ഉള്ളൂ. എന്തായത്? ഇതെന്താന്നറിയാലോ, ഒരു പവർ ഇങ്ങനെ കയറി അന്നൊരു ശരീരത്തിലേക്ക്. എനിക്കറിയാലോ മഞ്ജു, പക്ഷെ ഒരു എന്തോ എല്ലാം ദൈവം തരുന്നല്ലേ. നമുക്ക് അങ്ങോട്ട് ഇരിക്കാന്നാ. കൊള്ളാം കേട്ടോ സാധനം. നിങ്ങൾ ചുമ്മാ തൊട്ട് നോക്കിയേ. വരൂല്ല. God is promised light and stinker. I think power, but the stamp that they like came in out of the stain. But like him, how my made a stamp or like a camp is a stamp. Hara. Then ഭാഷയുടെ ശക്തിയല്ല കിട്ടിയത്. അറിയില്ല എന്താന്നറിയില്ല. തിളങ്ങി കാറ്റും കോളും തുടങ്ങി നാടിനാകെ കാവലാകും വീരൻ മണ്ണിൽ ഇറങ്ങി ദേ കൺമുന്നിൽ പറന്ന് കാക്കിൻ കാക്ക കുരുന്ന ഞാൻ എന്തൊക്കെ കാണിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതൊരു പവർ ഇങ്ങനെ ശരീരത്തിൽ വന്ന് കയറിപ്പോയി. ഇതൊക്കെ മനഃപൂർവ്വം അല്ലേ അടിച്ചത്? പവറൊക്കെ കറക്റ്റ് സമ്മതിച്ചു, എല്ലാം ഓക്കെയാണ്. പക്ഷേ സ്കിറ്റ് കിടക്കുമ്പോൾ ഞങ്ങളുടെ ലൈറ്റ് ഒന്ന് പിടിച്ച് കത്തിക്കരുത്. ഞാൻ ചെയ്യുന്നതല്ല അത്. അപ്പം ഇതിലോട്ട് നോക്കണ്ട സ്കിറ്റ് കിടക്കുമ്പോൾ, കേട്ടല്ലോ. ഓക്കെ ചേച്ചി, ലൈറ്റ് നോക്കാൻ സമ്മതിക്കല്ലേ? ഓ, അതെടുത്തോണ്ട് പോകാനാണെന്ന് തോന്നുന്നു അടുത്തത്. ആ ലൈറ്റ് കത്തിക്കാൻ. ഓ, അതൊന്ന് കത്തിക്കണ്ടിക്കാ. ഗോൾഡൻ ആണ്. വീട് വീട് എനിക്ക് നിന്നെ ഒന്ന് പറപ്പിക്കാൻ തോന്നുന്നു. അത് നല്ലതാ. അതിന്റെ ആവശ്യമൊന്നുമില്ല. അല്ല പറക്കണം. നീ വേണ്ട. നീ നിലത്തേക്കണ്ടവനല്ല. പറന്ന് നടക്കണ്ട. ഒരാവശ്യമില്ല. ഇവിടെ തന്നെ പറക്കോടാ. പറക്കണ്ട. ഞാൻ വേണ്ടേക്ക വേണ്ടിക്ക. അവൻ ഇത് പറയട്ടെ. ഇൻട്രോ പ്രോഗ്രാം തുടങ്ങട്ടെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറപ്പിക്കാവനെ. ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞോളാം ചേച്ചി. എനിക്ക് ഒരു വിശ്വാസം പോരാ. എന്നാ പിന്നെ അതീ മുറുക്കെ പിടിച്ചോട് പറഞ്ഞു. പ്രപഞ്ചത്തിലെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും അമൃതവേണി ഹെയർ ലിക്സർ ആൻഡ് കാംബ്രി ഐസ്ക്രീം സംബന്ധിക്കുന്ന നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഈ പ്രോഗ്രാമിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? Snake illaatha njan ivide onirikku. Engi pinne ee kazhiyunnavare ningal kayyum kaalum edukkaruthu devi idu please. Adu njan manapurvam cheyyunnadalla. Oru power evidunno vannu keri. Njan endu cheyan pattum? Ikka parivadi nadakkatte ikka adu kazhinjittu namukku endha nunchu. Venda. Idu kazhinjitte. Njan manda adichu potike ketta. Chechi ഇത് കഴിഞ്ഞിട്ട് ഇക്കട ഈ പവറും കൊണ്ട് നമ്മുടെ വെളിയിരിക്കുന്ന ട്രാൻസ്ഫോമറിന്റെ ഫീസിൽ രണ്ട് വിരലിങ്ങനെ കുത്തിയിട്ട് കറണ്ട് കയറ്റി വിടണം. നല്ല സാധനമല്ലേടാ? ആണ്. ഇവിടത്തെ ബൾബ് മാത്രമല്ല, പുറത്തു പോയി നാട്ടുകാർ കറണ്ട് ഓടും. ചവാരിക്കോടാ നിനക്ക് ആ പറയുന്ന ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ട്രാൻസ്ഫോമർ വിരലിടുന്നത്. നീ ഒന്ന് ഇട്ട് നോക്ക്, അപ്പൊ നിനക്ക് കാണാൻ പറ്റുമോ? അനുഭവിക്കാനും പറ്റും. എനിക്ക് പവറില്ലല്ലോ. ഇക്ക ഓക്കെ ആണോ? ഞാൻ ഓക്കെയാണ്. നീ ടീമുകളെ കണ്ടസ്റ്റൻസിനെ വിളിച്ചോട്ടെ. വിളിച്ചോളൂ. പോവാ, നല്ലതായിട്ട് പെർഫോം ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ഫ്ലോറിൽ ആദ്യമായിട്ടുള്ള വരവല്ലേ, അപ്പൊ നല്ല എല്ലാവിധ ഭാവുകളും നേർന്നു. ഭാവുകങ്ങളും നേർന്നു. അതെ, പോയിട്ട് ശരി. ഓക്കെ, ഹലോ, നമസ്കാരം. നമസ്കാരം. എന്താ പേര്? എന്താ പേര്? നിന്റെ പേരെന്താ? മണിക്കുട്ടൻ. മായ. പക്ഷെ എനിക്ക് എവിടെ കണ്ട് ഒരു പരിചയമുള്ള പോലെ. ഭയങ്കര ഫേമസാ. അല്ല ഇദ്ദേഹത്തിന് വീടെവിടാ? കൊല്ലം ചവറയാണ്. ചവറ, കായംകുളം ചവറ അടുത്തല്ലേ? അപ്പൊ ബസ്സിൽ ഞാൻ ഈ തട്ടിമുട്ടിയിലൊക്കെ ആണോ? അവന് മുമ്പ് അതിനു മുമ്പ് ഒന്നുമില്ല. ധന്യ പണി തട്ടലൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നല്ലേ മുമ്പ് അല്ലേ? പ്രോഗ്രാംസ് വളഞ്ഞു കുത്തി നെഞ്ചത്ത് കുത്താനാണോ? അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഇതിനു മുമ്പ് ഹാസ്യങ്ങൾ ഇതിനു മുമ്പ് ചെയ്തൊരു ശീലമോ എക്സ്പീരിയൻസോ വല്ലതും ഉണ്ടോ? ഹാസ്യങ്ങൾ ഒരു 10 വർഷം മുമ്പ് മനോരമയുടെ കോമഡി ഫെസ്റ്റിവൽ എന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ ഹാസ്യമായിരുന്നു അത്. അതിനകത്ത് മൊത്തം ഹാസ്യമായിരുന്നു. അപ്പൊ ഞങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അന്ന് കോട്ടയത്ത് നിന്ന് നസീർ എന്ന് പറയുന്ന അദ്ദേഹം സംക്രാന്തിയിലുള്ള അദ്ദേഹം ഞങ്ങളെല്ലാരും ഒക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. കുട്ടിയും അത് തന്നെ ചെയ്താണോ? എന്നെയാണോ കുട്ടി എന്ന് പറഞ്ഞത്? സന്തോഷമായി. എല്ലാവരും മുതുക്കുന്ന വിളിക്കാൻ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല കാര്യം. അത് വേണ്ടേക്ക, അത് വേണ്ട. ഞാനും മണിക്കുട്ടനും കൂടെ എനിക്ക് തോന്നുന്നൊരു 18 വർഷം ഒക്കെ ആയിരിക്കും, 10-20 വർഷം. ഞാൻ ടി വി വരുന്നതിന് മുമ്പ് നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്യും. പതുക്കെ. അല്ല, അതിപ്പോ ലോകത്തിനറിയാടാ, കുറെ കാലമായില്ലേ കിടന്ന് മുറ്റി കിടക്കുക. പക്ഷെ അതിന് ഹാസ്യം ഉണ്ടായിരുന്നു. ഒരുപാട് ഹാസ്യം ഉണ്ടായിരുന്നു. മണിക്കുട്ടൻ ചേട്ടാ എന്തൊക്കെയുണ്ട്? ഞാൻ ചേട്ടാന്നാ വിളിക്കുന്നത്. സുജിത്തിന്റെ ഫ്രണ്ടാ. ഞങ്ങള് ബാല്യകാല സുഹൃത്താ സുജിത്തും ഞാനും. അപ്പൊ പിന്നെ ചേട്ടാന്ന് വിളിക്കണ്ടേ? ഇപ്പൊ കിളവനാണെന്ന് ഇപ്പൊ മനസ്സിലായ. ബാല്യകാല ഇപ്പൊ എന്റെ ചേച്ചി വിളിച്ചോണ്ടിരിക്കുക. ഇപ്പൊ കിളവൻ എനിക്കറിയാം. യൂണിവേഴ്സിറ്റി കോളേജ് ഞങ്ങള് എന്റെ ജൂനിയറായിട്ട് വിളിച്ചാ. അതല്ല, ടി വി വരുന്നതിന് മുമ്പ് ഞങ്ങൾ കോളേജിൽ ഒരു പ്രാവശ്യം വന്നതേ ഈ കായസഞ്ചി മറ്റേ പാളത്താറ് അങ്ങനെയൊക്കെ ഉള്ള അതെല്ലാം കൂടെ ഇട്ട് ഇത്രയും പാസ്പോർട്ട് ഒരു ദിവസം ഞെട്ടിപ്പോയി എല്ലാവരും. അന്ന് ഞങ്ങൾ കോളേജ് ഇറങ്ങിയിരിക്കുന്ന സമയത്ത് ആ ഒരു സൗഹൃദം ഇവിടെ നമ്മൾ വെക്കുകയല്ല, വിലക്ക് പോകത്തില്ല. ഇവിടെ നമ്മള് ചിരിപ്പിച്ചാൽ മാത്രമേ ഉള്ളൂ. അതുപോലെ മായ അതൊക്കെ പോട്ടെ, ഞാൻ സംസാരിക്കാം. മിന്നൽ മുരളിയൊക്കെ കൈ വെച്ചാൽ മതി. മായ, എന്തൊക്കെയുണ്ട് വിശേഷം? ഒരിക്കലും എന്താ പറയാ, മായ ഇതുപോലുള്ള സ്റ്റേജുകളിൽ അല്ലെങ്കിൽ ഫ്ലോറുകളിൽ ഒതുങ്ങേണ്ട ഒരു ആർട്ടിസ്റ്റ് അല്ല, ഉഗ്രൻ ആർട്ടിസ്റ്റ് ആണ് മായ. അങ്ങനെ എന്റെ കൂടെ തട്ടിമുട്ടിമേൽ അഭിനയിക്കുക. ഇനി പറയാനൊന്നുമില്ല. വേറൊരു പയ്യനുണ്ടല്ലോ മറ്റേ മുടിയൊക്കെ ചുരുട്ടിട്ട്, കമലഹാസൻ എന്ന് പറഞ്ഞ ചെയ്യുന്നത്. അങ്ങനെ ഇപ്പൊ ഇല്ല, അങ്ങനെ നാട് കിടത്തി കളഞ്ഞു ഞങ്ങൾ ആ ക്യാരക്ടർ. ഓ, അയാൾ നല്ല ആർട്ടിസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ അയാളുടെ പ്രോഗ്രാം എല്ലാം കാണാറുണ്ട്, എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കളഞ്ഞു. അല്ല, ഇപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ? ഇപ്പൊ നമ്മൾ ഈ 50 കൂടാതെ 10 ലക്ഷം കൂടെ കൊടുക്കുന്നുണ്ട്. ഈ 4 മിനിറ്റിനാണ് ഒരു മിനിറ്റിന് 2.5 ലക്ഷം രൂപ വെച്ചിട്ട് 10 ലക്ഷം കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഫൈറ്റ് ചെയ്ത് നേടുക എന്നുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, എന്താവുന്ന അറിയില്ല. ട്രൈ ചെയ്യാം. ഓക്കെ മായ ആൻഡ് മണിക്കുട്ടൻ ചേട്ടാ, ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആത്മഹത്യ ചെയ്യാൻ പോയേക്കുന്നു. ഹോസ്പിറ്റലിൽ കയറി മടുത്തെനിക്ക്. ഇതിന്റെ വല്ല കാര്യമുണ്ടോ ഇതിന്റെ കാര്യം ഉണ്ടെന്ന് ഡോക്ടറല്ലേ പറഞ്ഞത്? ഇട്ടില്ലെങ്കിൽ കഴുത്ത് താഴോട്ട് പോകും. കഴുത്തല്ല താന്നു പോകേണ്ടത്, നിങ്ങൾ ഒന്നാകെ താന്നു പോകണം. യൂട്യൂബിൽ വൈറലാവാൻ വേണ്ടിട്ട് ആരെങ്കിലും പ്ലാവിന്റെ മൂട്ടിൽ തൂങ്ങി ചാവാൻ നിൽക്കോ? എടി ഞാൻ തൂങ്ങി താമസിച്ചല്ല, പിന്നെ ഞാന് തൂങ്ങിച്ചാവുന്നതായിട്ട് ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിട്ട് വൈറലാവാൻ ശ്രമിച്ചതല്ലേ? അങ്ങനെ നിക്കണെങ്കിൽ ആരെങ്കിലും ഹെൽപ്പിന് വെക്കണ്ടേ? ഹെൽപ്പിന് വെച്ചായിരുന്നല്ലോ. ആരെ? അപ്പുറത്തെ ബിജുവിന്റെ പൊക്കമുള്ള നമ്മുടെ മോനെ. എന്നിട്ടെന്താ ഞാൻ കേറി തൂങ്ങാൻ കേറി അങ്ങോട്ട് നിന്നതും ഐസ് വെട്ടി വന്നതല്ലോ, അവൻ ഐസ് മേടിക്കാൻ പോയി. അത് കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നപ്പോ ഞാൻ കണ്ണും തള്ളി തഴ കിടക്കാം. എന്റെ അടുക്ക ചോദിക്കുക, അച്ഛാ 10 രൂപ വരുന്ന ഞാൻ ഐസ് മേടിക്കാൻ. ഇത്രയും സ്നേഹമില്ലാതെ പോയി പോയല്ലോ നമ്മുടെ മോന്. അവന് സ്നേഹമില്ലെന്ന് പറയണ്ട, നിനക്ക് സ്നേഹമുണ്ടോ? എടി എന്തെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നടുവും തല്ലി കിടക്കുമ്പോ എന്നെ വന്നല്ലേ പിടിക്കേണ്ടത്? അപ്പൊ മേളിൽ വേണം കുഴ ഒടിച്ചോണ്ട് നീ ആടിന് കൊടുക്കാൻ കൊണ്ടുപോയി. അതെ, ആടിന് കൊടുക്കാൻ പോകും. മട്ടൻ 1 കിലോന് 800 രൂപ വില. ഈ പൊട്ടനെ കൊടുത്താ വല്ലതും കിട്ടും. പൊട്ടനല്ല കുട്ടൻ. ആ രണ്ടും കണക്കന്നെ. എടി ഞാൻ അവിടെ കിടന്ന് കരഞ്ഞു വിളിച്ചിട്ട് നീ ഒന്നും എത്തി ഒന്ന് നോക്കിയത് പോലില്ലല്ലോ. ആര് പറഞ്ഞു നോക്കിയില്ലാന്ന്? നിങ്ങൾ അവിടെ നിന്ന് ചന്തിയെ ചന്തിയെ എന്ന് വിളിച്ചപ്പോൾ ഞാൻ വന്ന് നോക്കി. നിങ്ങൾ ചന്തിക്ക് ഒരു കുരു ഞാൻ കണ്ടില്ല. എടി ചന്ദ്രിക ചന്ദ്രിക എന്നാ വിളിച്ചത്. കുരുക്കിന്റെ എഫക്ട് കാരണം കാ പുറത്തേക്ക് വന്നില്ല. ആ കുരുങ്ങി കിടന്നാ കാ പുറത്തോട്ട് വരില്ല, നമ്മൾ തോട്ടിയിട്ട് വലിക്കണം, അപ്പളേ കാ കിട്ടും. ഈ തമാശ നീ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല കുട്ടേട്ടാ. ഓ സമാധാനായി, ഞാൻ സഹിച്ചാ മതിയല്ലോ. അറിയാം, സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ വീണ സ്ഥലത്ത് എന്റെ പാദസ്പർശം ഏറ്റ മണ്ണ് വാരി കവറിനകത്ത് സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. അയ്യ അത് അതുകൊണ്ടൊന്നല്ല, ഞാൻ 2 ദിവസം മുമ്പ് അവിടെ ചീരവെത്ത് ഭാവി ഉണ്ടായിരുന്നു. അത് നശിച്ചു പോണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ മണ്ണെടുത്ത് മാറ്റി വെച്ചതല്ലേ കുട്ടാ. അപ്പൊ സ്നേഹമില്ലാത്തോളെ നിന്റെ ആൾക്കാരല്ലോ അയലത്തുകാരും. എടി ഞാൻ ആശുപത്രി കിടന്നപ്പോ അയലത്തുകാരെല്ലാം കൂടെ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചെന്ന് കേട്ടല്ലോ. പടക്കം പൊട്ടിച്ച? അയ്യോ കുട്ടേട്ട അത് പടക്കം പൊട്ടിച്ചതല്ല. കുട്ടേട്ട പ്ലാവിന്റെ മോളിൽ നിന്ന് പൊട്ടി വീണില്ലേ, അപ്പൊ അപ്പൊ ചക്ക ഒരുപാട് വീണല്ലോ. അങ്ങനെ ചക്ക വീണപ്പോ ചക്കക്കുരു എല്ലാം കൂടി വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഞാൻ അയൽവക്കക്കാർക്ക് കൊടുത്ത്. അപ്പൊ അതിന്റെ ആഘോഷമായിരിക്കും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ആ ചക്കയെന്ന് ഞാനൊരു ചക്ക ചുളയോ ഒരു ചക്കക്കുരു ഞാൻ തിന്നിട്ടില്ല. അതിന്റെ ഒരു സമാനം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവർ ഇറക്കി വിട്ടില്ല. കുട്ടേട്ടൻ എന്നോട് ഒരു സ്നേഹമില്ല. അവരൊക്കെ ആഘോഷിച്ചപ്പോഴും ഞാനേ ഉണ്ടായുള്ളൂ. കുട്ടേട്ടൻ ആംബുലൻസ് കയറ്റാനും കരയാനും. ആംബുലൻസ് കയറുന്ന വേഫമല്ലെന്ന് പറഞ്ഞ് ആംബുലൻസ് ഡ്രൈവറെ തെരുവിളിച്ച മോളാണ്. അതിനാരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? എന്നിട്ട് ഞാൻ ഇന്നവരെ നിന്നെ ഡൈവേഴ്സ് ചെയ്തില്ലല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ വയറ് ഇതുവരെ കഴുകുന്നത് കണ്ടിട്ടില്ല കുട്ടേട്ടാ. ഇതാകുമ്പോ ഫ്രീ ആയിട്ട് വയറ് കഴുകുന്നത് കാണാലോ. ഹാർട്ട് ഓപ്പറേഷൻ കണ്ടിട്ടില്ല എന്ന് പറയായിരുന്നു ഭാഗ്യമായി. എന്നാലും എന്റെ അപ്പച്ചട്ടിയല്ല എന്റെ അത്തച്ചിട്ടി പിടിച്ച 12,500 രൂപയാണ് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എണ്ണി 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 കൊടുത്തത്. ഇനി അങ്ങനെ എണ്ണി വിഷമിക്കേണ്ടി വരില്ല. അപ്പൊ നിങ്ങൾ നന്നാവാൻ തീരുമാനിച്ചല്ല, ഗൂഗിൾ പേ എടുത്തു തരാം. നിങ്ങൾ 12-12-12 കായലിൽ പോയിട്ട് എന്തോ എടുക്കുമായിരുന്നു. 12 മണിക്ക് നിങ്ങൾ കായലിൽ ചാടിയിട്ട് എന്ത് സംഭവിച്ചു? ഓളത് കായലിനല്ല, നിങ്ങളുടെ തലയ്ക്ക്. നിങ്ങൾ യൂട്യൂബിൽ റീച്ച് ആവാൻ വേണ്ടിട്ട് പോയിരുന്നോ? കായലിൽ ചാടിയോ? എന്നിട്ട് എന്തോ ഉണ്ടായി? അപ്പോഴും സഹായിക്കാൻ മോനെ അവിടെ നിർത്തിയിരുന്നില്ലേ? അവൻ ഐസ് മേടിക്കാൻ പോയി കാണും. ആ സമയത്ത് ബോംബെ മുട്ടായി വന്നു. ഞാൻ ചാടിയതും ആ ബോംബെ മുട്ടായി മേടിക്കാൻ പോയി. ഞാൻ പിന്നെ മുങ്ങി പൊന്നി വന്നപ്പോ അവൻ എന്റെ കയ്യെ പിടിച്ചു. അവൻ എന്റെ മോനാ. എന്നിട്ട് കൈ കടന്ന് മോതിരം ഊരി കൊണ്ടുപോയി. എങ്ങനെ ഊരി കൊണ്ടുപോകാതിരിക്കും, നിങ്ങളുടെ അല്ലേ മോൻ? പിന്നെ അവിടെ കടന്ന് മുങ്ങി പൊങ്ങി വെള്ളം കുടിച്ചപ്പോ അവസാനം കക്കാവാരുന്ന പെണ്ണുങ്ങളെല്ലാം ഇവിടെ തൂത്തുവായി എടുത്തിട്ട് ഉമ്മയും തന്നെ കരിക്കൊണ്ടോ നിരിച്ചത്. ആ അവര് വിചാരിച്ചു കാണും നിങ്ങളുടെ കക്കയുടെ തന്തയെന്ന്. നിങ്ങൾ ഇങ്ങനെ വെക്കണ്ട, ഇത് കക്കാപ്പുറ്റ് പോലെ തന്നെ ആയിരിക്കണം. നിങ്ങളെ എന്ന് ഞാൻ കെട്ടിയോ അന്ന് ഞാൻ മുട്ടയിടാൻ തുടങ്ങിയതാ. എന്നിട്ട് മുട്ട വിറ്റ കണക്കൊന്നും ഈ വീട്ടിൽ വരെ പറഞ്ഞില്ലോടി. ഏത് മുട്ട? നീ അന്ന് പോലെ മുട്ട ഇടുന്നു പറഞ്ഞു. ഓ അതല്ല, നിങ്ങൾ എന്ന് കെട്ടിയോ അന്ന് എന്റെ സമാധാനം പോയതാന്ന്. അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം പറയാം, ഈ വീട്ടിൽ ഞാനും എന്റെ മോനും മതി. നിങ്ങൾ ഇറങ്ങ 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 ഇറങ്ങ്. ഞാൻ ഇറങ്ങാൻ പറഞ്ഞത് നീ ഇറങ്ങി പോവാ. അത് ശരിയാണല്ലോ, എന്തിനാ ഞാൻ ഇറങ്ങണേ? നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങി പോ. നിർത്തടി നിന്റെ അധിക പ്രസംഗം. അധിക പ്രസംഗമോ? ഞാൻ ഒന്നല്ലേ പ്രസവിച്ചുള്ളൂ. നിങ്ങൾ അങ്ങനെ ചാവേണ്ടവനല്ല, നിങ്ങൾ കൊല്ലപ്പെടേണ്ടവനാ. എന്റെ കൈ കൊണ്ട് നിങ്ങൾ കൊല്ലപ്പെടേണ്ടവനാ. നിങ്ങൾ നിങ്ങളെ അങ്ങനെ എന്നെ തളർത്താൻ നോക്കണ്ട. ഇറങ്ങിക്കോണം ഇപ്പോടുന്ന് എന്റെ മുറ്റത്തുനിന്ന്. ഇപ്പൊ ഈ സമയം നിങ്ങൾ ഇറങ്ങിക്കോണം. ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ, പക്ഷെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകും. ഞാൻ പോയി ചാകും. ഇനി പെട്രോൾ ഒഴിച്ച് കത്തിക്കുക, അതാ നല്ലത്. പെട്രോളിലേക്ക് എന്നാ വില? വേണ്ട. ഗ്യാസ് ഉണ്ടോ എന്ന് നോക്കാം, ഗ്യാസിനും വിലയാണല്ലോ. വേണ്ട, തൂങ്ങി തന്നെ ചെയ്യും. കയറവിടെ തൂങ്ങി ചാവടി. ഞാൻ ഇതേവരെ പറഞ്ഞോളക്കല്ല, നിങ്ങൾ തൂങ്ങുന്നതൊന്ന് വീഡിയോ എടുത്തോട്ടെ, വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ ഒരുപാട് വ്യൂവേഴ്സും കൂടി എനിക്ക് വരുമാനം കിട്ടും. എനിക്ക് വരുമാനം കിട്ടിയ പൊളിക്കോ മായ എന്തുവായിരുന്നടാ അങ്ങ്? സത്യമായിട്ടൊരു പേടിയുന്നത് ഇതിവിടെ ഒരു വൈബ് അറിയാത്തോണ്ട്. അത് കുഴപ്പമില്ല, എല്ലാം മനസ്സിലായി. പക്ഷെ സ്പീഡ് കുറയ്ക്കാട്ടോ, സ്പീഡ് കുറയ്ക്കാം. ആ സ്പീഡ് കൂടിയതുകൊണ്ടാണ് ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് തെറ്റിയത്. മണിക്കൂറിൽ ചേട്ടന് സ്പീഡ് ഉണ്ടായിരുന്നില്ല, നോർമൽ ആയിരുന്നു. പക്ഷെ അങ്ങനെ സ്പീഡ് മാത്രമേ ഉള്ളൂ പ്രശ്നം, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഈ സ്റ്റേജിൽ കളിച്ച് ശീലമുള്ളവർ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. ആ ഒരു ടൈമിങ് തെറ്റിയത്, തിരിച്ചു പിടിച്ചത്, പിന്നെ മൊത്തത്തിൽ ആ പ്രോപ്പർട്ടിയും സ്റ്റേജും എല്ലാം യൂസ് ചെയ്തതൊക്കെ ഒരു തഴമ്പിച്ച ആർട്ടിസ്റ്റുകൾക്കേ പറ്റുള്ളൂ. രണ്ടുപേരും നല്ല രസമായിരുന്നു കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് ആണെങ്കിൽ പോലും ആ സ്റ്റേജിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ കാണിച്ചത്. പലരും അങ്ങനെ വന്നിട്ട് ചിലപ്പോൾ എത്തിപ്പെടാറില്ല, പക്ഷെ നിങ്ങൾ കുഴപ്പമില്ലാതെ എത്തിപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട്. രണ്ടുപേരും നന്നായിരുന്നു, അടിപൊളി. ഈ എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളും നമുക്കൊരു നെഞ്ചെടുപ്പ്, കാര്യം നിങ്ങൾ ചെയ്ത് പിടിക്കുമോ എന്നുള്ള കാര്യം. ഇവിടുത്തെ ഈ വേദിയുടെ ഒരു താളം വേറെയാണ്. അപ്പൊ അത് മിക്കവാറും പേർക്ക് ആക്ച്വലി ഫസ്റ്റ് ടൈം കിട്ടാറില്ല, കുറച്ച് വന്നതിന് ശേഷമാണ് അതിലേക്ക് എത്തുന്നത്. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾക്ക് ആ താളമുണ്ട്. ഇവിടെ കറക്റ്റ് ആപ്റ്റ് ആയിരുന്നു, നല്ല രസകരമായിട്ട് ചെയ്തു, കുറെ ചിരിക്കാനുണ്ടായിരുന്നു. താങ്ക് യു, അടിപൊളി. ഓക്കെ, തിരിഞ്ഞു നോക്കോളൂ. ഹലോ, ഇങ്ങോട്ട് തിരി. മൂന്ന് ചിരികൾ, മൂന്ന് ചിരികൾ. ബമ്പർ പ്രൈസ് 50,000 രൂപ സമ്മാനം. താങ്ക് യു. ബമ്പർ പ്രൈസ്, അതും ഫസ്റ്റ് പെർഫോമൻസിൽ ബമ്പർ പ്രൈസ് അടിച്ചിരിക്കുകയാണ്. 50,000 രൂപ സമ്മാനം. ദേവ് സ്നാക്സ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ആമ്പറുണ്ട്. Q7 ഗ്രൂപ്പ് നൽകുന്ന മറ്റൊരു സമ്മാനം. പൊട്ടിച്ചിരിപ്പിക്കാനായിട്ട് വീണ്ടും വരണം, ഒന്നടിക്കണം, അതുക്കും മേലെ 10. അപ്പൊ ഇനി അവിടെ ഒരു താക്കോൽ വെച്ചിട്ടുണ്ട്. 10 ലക്ഷത്തിന്റെ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് നിങ്ങള് എന്താ പറയാ, ശ്രമിക്കണ്ടേ? അല്ല, ശ്രമിക്കണ്ടെന്നാ. സെലക്ട് ആവുകയാണെങ്കിൽ ആ താക്കോല് കിട്ടും. അപ്പൊ അത് ഞാൻ ഷോയുടെ എൻഡിൽ അവരോട് ചോദിച്ചിട്ട് പറയാം. ഓക്കെ, ശരി, പോയിട്ട് പോയോ. ബൈ ബൈ. പിന്നെ ഞാനേ വെറുതെ ഒന്ന് ഊതിയാലുണ്ടല്ലോ നിങ്ങൾ രണ്ടുപേരും പറന്നു പോകും. ഇക്കെന്തോന്ന് ബ്ലോ ഡ്രയറാ ചേച്ചി, ചുമ്മാ ഇരുന്ന് പ്രൊവോക്ക് ചെയ്യല്ലോ കേട്ടോ. മര്യാദക്കിരുന്ന് പ്രോഗ്രാം കഴിഞ്ഞ് ജീവനും കൊണ്ട് വീട്ടിൽ പോകും. കാർത്തി, നീ അടുത്ത ഞാൻ കണ്ടസ്റ്റന്റ് വിളിക്കാം. എന്തോ സംതിങ് ഫിഷി സുഹൃത്തുക്കളെ. ഹലോ, നമസ്കാരം ചേട്ടാ. സുഖമാണോ? ചേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുഹൃത്തുക്കളെ. ഇതാണ് പാലാ സജി. ചേട്ടനൊരു അടിപൊളി ഇൻസ്റ്റഗ്രാമറൊക്കെയാണ്. അപ്പോൾ ചേട്ടൻ്റെ ആദ്യമായിട്ട് ഞാൻ കണ്ട് ട്രോളാണെങ്കിലും പക്ഷെ പിന്നെ ചേട്ടൻ്റെ പ്രൊഫൈലിലോട്ട് വന്ന് ചേട്ടൻ്റെ പാട്ടും ഡാൻസും ഒക്കെ ഇഷ്ടമാണ് എനിക്ക്. അടിപൊളിയാണ് കേട്ടോ. താങ്ക് യു, നന്ദി. അപ്പോൾ എന്തായാലും ചേട്ടൻ പോയി നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ടുണ്ടോ? പരിപാടി കണ്ടിട്ടുണ്ടല്ലോ. പോവാൻ 3 പേർ അവിടെ ഇരിപ്പുണ്ട്, അവരെ 3 പേരെ ചിരിപ്പിക്കുക, അതാണ് മെയിൻ പരിപാടി. ഓൾ ദി ബെസ്റ്റ്. ശരി ശരി, പോയിട്ട് വേട്ടാ. ശരി. നമസ്കാരം 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 എൻ്റെ മോള് ഭയങ്കര ഫാനാണ് നിങ്ങളുടെ. താങ്ക് യു താങ്ക് യു. പേര് ഞങ്ങൾക്കെല്ലാം അറിയാം എങ്കിലും ചേട്ടനൊന്ന് പറഞ്ഞോളൂ. എന്റെ പേര് പാലാസജി എന്നാണ്. ഈ പാലാസജി എന്ന് വീട്ടുകാരിട്ട പേരാണ്. പാലാസജി എന്നുള്ള പേര് ആരും എടുത്തിട്ടില്ല ഇതുവരെ, ഞാനങ്ങ് എടുത്തു. യഥാർത്ഥ പേരെന്താ? യഥാർത്ഥ പേര് സജിമോൻ ജോസഫ് എന്നാണ്. യൂട്യൂബിൽ ഇങ്ങനെ ഒരു സാധനം തുടങ്ങാനായിട്ടൊരു മോഹം തോന്നിയത് എപ്പോഴാണ്? ഞാൻ ശരിക്കും ടിക്ടോക്ക് വഴിയാണ് കലാരംഗത്തേക്ക് വരുന്നത്. ഒരു 3 വർഷം മുമ്പാണ് ഇതിൻ്റെ എല്ലാം സ്റ്റാർട്ടിങ്. അവിടുന്ന് തന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നു. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് ഏറ്റവും വൈറലായി, 7 ലക്ഷം ഫോളോവേഴ്സ് അടുത്തായി. അവിടെയാണ് ഏറ്റവും വൈറലായത്. യൂട്യൂബിലുണ്ട്. അല്ലാതെ പ്രൊഫഷണലായിട്ട് വേറെ എന്താ ജോബ് ഉള്ളത്? ജോലി ഇതല്ലാതെ? അതെല്ലാം ഞാൻ പറയാൻ പോവാണ്. ഇപ്പം സസ്പെൻസ് പോകും. നേരത്തെ പറഞ്ഞത് അതാണ് പറയാൻ പോകുന്നത്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് മദർ, പിന്നെ വൈഫ്, 2 പെൺകുട്ടികളാണ്, പഠിച്ചോണ്ടിരിക്കുകയാണ്. ഈ പാലസജി എന്തോ ചെയ്യുന്നത്? പാട്ടുകളാണ് എൻ്റെ ഏറ്റവും വൈറലായിട്ടുള്ളത്. പിന്നെ ഞാൻ ഡാൻസും ചെയ്യും, പിന്നെ ഈ ആക്ഷൻ ചെയ്യും. കരാട്ട ബ്ലാക്ക് ബെൽറ്റ് ഒക്കെയാണ്. അത് ശരി. അതാണെന്ന് തോന്നുന്നു ഇങ്ങനെ നിൽക്കുന്നല്ലേ. എപ്പോഴും നമ്മൾ ആക്ഷൻ ആയിരിക്കണം. ചേട്ടാ ഓൾ ദി ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വികാര നൗകയുമായി തിരമാലകളാടിയുലഞ്ഞു കണ്ണീരുപ്പു കലർന്നൊരു മണലിൽ വേളിപ്പുടവ വിരിഞ്ഞു. രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ? ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ബാലാസജി. അപ്പോൾ കാക്കിക്കുള്ളിലൊരു കലാകാരനാണ് ഞാൻ. പറയാൻ കാരണം സെൻട്രൽ പോലീസിൽ ഇൻസ്പെക്ടറായിരുന്ന ആളാണ്. അപ്പോൾ എൻ്റെ പോലീസ് ജീവിതത്തിലെ ചില രസകരമായ സംഭവങ്ങളാണ് പറയാൻ പോകുന്നത്. ചെറുപ്പം മുതലേ പാട്ടിനോട് അഭിനയത്തോടൊക്കെ വളരെ താല്പര്യമുള്ള ആളായിരുന്നു. പക്ഷെ അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടാണ് പോലീസ് ആകുമ്പോൾ ഡൽഹിക്ക് വണ്ടി കയറുന്നത്. അപ്പോൾ ഡൽഹിയിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം അവിടെ മുഴുവൻ ഹിന്ദി പറയുന്നവരേ ഉള്ളൂ. അപ്പോൾ എനിക്കാണ് ഹിന്ദി ഒട്ടും അറിയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഹിന്ദി വാക്കും പഠിച്ചു. ഹിന്ദി നഹിമാലും, അതായത് ഹിന്ദി അറിയില്ല. അപ്പോൾ ആരെന്ത് ചോദിച്ചാലും ഹിന്ദി നഹിമാലും ഹിന്ദി നഹിമാലും. അപ്പം അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒരു 3-4 മാസം രക്ഷപ്പെട്ടു. പിന്നെ ആകെ അറിയാമായിരുന്നത് കുറേ പഴയ ഹിന്ദി പാട്ടുകളായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഗുണവും ദോഷവും ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും കൂടെ വിളിച്ചു കൂട്ടിയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു കൂട്ടും. ഒരു പാട്ടങ്ങ് പാടും. മാനാഹത്തും. അപ്പം ഈ പാട്ടങ്ങ് പാടി കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ പകുതി പേരെ ഉറങ്ങിപ്പോവും, പകുതി ഇറങ്ങിപ്പോവും. അപ്പോൾ അതോടെ ഇഷ്യൂ അങ്ങ് സോൾവ് ആകും. അപ്പം അങ്ങനെ അങ്ങോട്ട് സ്ഥിരമായിട്ടാണെന്ന് തുടങ്ങി. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഇവർ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്തായാലും വേറെ ചിലവൊന്നുമില്ല സംഭവമാണ്, ഞാനങ്ങ് പാടിയും കൊടുക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞതാണ്, എടാ നിനക്ക് സിനിമാടൻ ജയൻ്റെ ഒരു ചായ ഉണ്ട്. ഞാനത് ആദ്യമായിട്ടൊന്നും കാര്യമായിട്ട് എടുത്തില്ല. പിന്നെ ഒരു ദിവസം ഇങ്ങനെ കുളിയെ കഴിഞ്ഞ് കണ്ണാടിക്ക് മുമ്പിൽ ഇങ്ങനെ ഷട്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ മസൽ പിടിച്ച് നോക്കി. ശരിയാണല്ലോ, എവിടെയും ഒരു ചെറിയ ചായ ഉണ്ട്. പിന്നെ നോക്കിയില്ല. എവിടെ നിന്നൊരു കണ്ണാടി തപ്പിയെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒരു ഡയലോഗ് പറഞ്ഞു, ഒരു കുതിരയെ കിട്ടിയിരുന്നെങ്കിൽ തടവാമായിരുന്നു. അവിടെ നോക്കിയിട്ട് കുതിരയൊന്നും കിട്ടിയില്ല. മോടെ ഒരു കരടിയുടെ ബൊമ്മയുണ്ട് അടുത്ത് വെച്ചിട്ട് ഒന്നങ്ങ് തിരുമ്മി. എന്നിട്ട് പാട്ടങ്ങ് പാടി, കസ്തൂരി മാൻമിഴി മലർ സരമേതു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ സ്വർഗീയ സ്വരമാധുരി ആഗന്ധർവ സ്വരമാധുരി. ഇനി പാട്ടുകൊണ്ടെന്നല്ല ഞാൻ വൈറലായത്, അത് വേറെ സംഭവമാണ്. ഡൽഹിയിൽ ദീപാവലി സമയമാണ്. പിള്ളേരെല്ലാം പടക്കം പൊട്ടിച്ചും ഗുണ്ട് പൊട്ടിച്ചൊക്കെ ആഘോഷിക്കുകയാണ്. അപ്പോൾ എനിക്ക് കണ്ടിട്ട് ആവേശം കയറിയിട്ട് മോടെ കളിത്തൊക്കെയുണ്ട്, അതിൻ്റെ ഞാൻ അതെടുത്തിട്ട് പൊട്ടാസ് നിറച്ചു. പുറത്തിറങ്ങിയിട്ട് ഒരു 3-4 വെടിയും കഴിച്ചു. ഏതോ ഒരുത്തൻ അതിൻ്റെ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടു. അതങ്ങ് വൈറലായി. വൈറലായെന്ന് മാത്രമല്ല, എൻ്റെ വയറ്റത്തിറക്കുന്ന ഒരു വീഡിയോ ആയിപ്പോയി. 2 മാസം ശമ്പളം പോയി, സസ്പെൻഷനുമായി. അത് കഴിഞ്ഞ ശേഷം ഞാൻ വളരെ സൂക്ഷിച്ച വീഡിയോകൾ ചെയ്യുള്ളായിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് ഒരു ഗവൺമെൻറ് ഡ്യൂട്ടിക്ക് പോകേണ്ടി വന്നു. ഒരു മന്ത്രിയുടെ കൂടെ ഒരു യാത്രയിൽ പോകണം. ഒരു 4 മണിക്കൂറത്തെ യാത്രയാണ്. മന്ത്രി ഫ്രണ്ട് സീറ്റ് ഇരിക്കുവാണ് കാറിൻ്റെ, ഞാൻ പുറകെ ഇരിക്കുവാണ്, തോക്കൊക്കെ പിടിച്ചിരിക്കുവാണ്. അപ്പം ഒരു പരിപാടിക്ക് വേണ്ടി പോവാണ്. താമസിച്ചുകൊണ്ട് ഭയങ്കര സ്പീഡിലാണ് വണ്ടി പോകുന്നത്. അപ്പോൾ ഒരു നാല് മണിക്കൂറായത്തേനും എനിക്ക് ഭയങ്കര മൂത്രശങ്ക, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഞാൻ മസിൽ പിടിച്ചിങ്ങനെ ഇരിക്കുവാണ്, ശ്രദ്ധ മുഴുവൻ ഇവിടെയാണ്. ആ സമയത്തായാലും പുറത്തുനിന്ന് വെടിവെച്ചപ്പോൾ ഞാൻ അറിയുകയില്ല. അപ്പം അങ്ങനെ ഒരു അരമണിക്കൂർ കൂടെ പിടിച്ചു നിന്നു. പിന്നെ കൈവിട്ടു വന്ന അവസ്ഥയായി. പിന്നെ നോക്കിയില്ല, ഒരു വെള്ളക്കുപ്പി കാലിക്കുപ്പി ഇരിപ്പുണ്ടായിരുന്നു. അടുത്ത് പയ്യെ ഒന്നും അറിയാത്ത പോലെ കാര്യം സാധിച്ചു. പിന്നെ കുപ്പി അടച്ച് താഴോട്ട് വെച്ചു. അത് കഴിഞ്ഞ് തന്നെ എൻ്റെ ശ്രദ്ധ മുഴുവൻ കുപ്പിയിലാണ്. ഇതെങ്ങനെയും പുറത്തെടുത്ത് കളയണമല്ലോ. മന്ത്രി പോയി പരിപാടിക്ക് അങ്ങ് ഇറങ്ങി പറഞ്ഞാൽ ഞാൻ ഈ കുപ്പി എടുത്തോണ്ട് ഇങ്ങനെ അങ്ങ് പോകണം കളയാൻ വേണ്ടി. ഏതൊരു സാമൂഹ്യത്തിൽ പോയി അതിൻ്റെ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടു. കൂടെ ഒരു അടിക്കുറിപ്പും, മന്ത്രിയുടെ ഗൺമാൻ മദ്യക്കുപ്പിയുമായി. അതങ്ങ് വീഡിയോ വൈറലായി എന്ന് മാത്രമല്ല, എൻ്റെ വയറ്റത്തടിച്ച് എൻ്റെ പണിയും പോയി. അപ്പം ഇപ്പോൾ എനിക്ക് അതുകൊണ്ട് പേടിയില്ല. വീഡിയോ ഇട്ടിട്ട് വയറിൽ മാത്രമേ ആവുള്ളൂ, വയറ്റത്തടിക്കുകയില്ല, കാരണം പണിയൊന്നും ഇല്ലല്ലോ. അപ്പം അതിൻ്റെ സന്തോഷത്തിൽ ഒരു പാട്ടങ്ങ് പാടുവാണ്. ഘോരഘോരം സാരസാരം ധീരധീരം കൊണ്ട പ്രേമം ആഹാ സത്തർ പ്രപഞ്ച സത്തരാകാലെ സുന്ദർ പ്രപഞ്ച സത്തരാകാലെ നെഞ്ചിൽ പിടപ്പുതോളമേറ്റുന്ന ചന്ദ്ര പിറപ്പുകാർ രാത്രി ഓളമെലടി മെലടി ഓളമെലടി. സൂപ്പർ സൂപ്പർ സൂപ്പർ, താങ്ക്സ്. അല്ല, ഒരു കാര്യം ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ പാട്ട് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്ന മനസ്സിലെ? ആ, ചെറുപ്പം മുതൽ പാട്ടിനോട് വളരെ ഇഷ്ടമാണെന്ന് നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടുമ്പം. അല്ല, നല്ല പാട്ടായിരുന്നു, അത് കണ്ടാ പറഞ്ഞത്. ചെറുപ്പത്തിലെ പാടുമായിരുന്നു? ഇല്ല, ഞാനൊരു മത്സരത്തിനൊന്നും പാടിയിട്ടില്ല. CRPF-ലായിരുന്നു. ഞാൻ CSF-ൽ സബ് ഇൻസ്പെക്ടറായിട്ട് ജോയിൻ ചെയ്തതാണ്. പിന്നെ പ്രൊമോഷനായി ഇൻസ്പെക്ടർ ആയിരുന്നു. എത്ര വർഷം വർക്ക് ചെയ്തു? ഞാൻ 14 വർഷം. എന്നിട്ട് വോളണ്ടറി എടുത്തു? വോളണ്ടറി എടുത്ത് പിന്നെ ഞാൻ വേറെ കമ്പനി മാറി, മുംബൈയിലോട്ട് മാറിയായിരുന്നു. അപ്പൊ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ എവിടെയെങ്കിലും? ഇപ്പൊ ഞാൻ മുംബൈ വർക്ക് ചെയ്യുന്നു. പക്ഷെ ഇപ്പൊ ഒരു വർഷത്തെ ഒരു ലീവിൽ വന്നതാണ്, ഒരു ലോങ് ലീവ് എടുത്ത് വന്നിരിക്കുകയാണ്. ഇപ്പൊ കലയ്ക്ക് വേണ്ടിയിട്ട് മാത്രം? കലയ്ക്കും. പിന്നെ വീട്ടില് മദർ ഒറ്റയ്ക്കുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ മദറിന് കുറച്ച് അസുഖമായിട്ട് വേറെ നോക്കാനില്ലാത്ത, എന്റെ വൈഫും സർവീസ് ചെയ്യുവാണ് ഡൽഹിയിൽ, ഗവൺമെന്റ് ജോബാണ്. മക്കളും എല്ലാം അവിടെ തന്നെയാണ്? മക്കൾ നാട്ടിലോട്ട് മാറ്റി, പാലായിലേക്ക് മാറ്റി, ഇപ്പം അവിടെ ചേർത്തു. അല്ല, ഇപ്പം അമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. വളരെ നല്ല തമാശകൾ ഭയങ്കര കുറവായിരുന്നു. കാരണം നമ്മുടെ വേദിക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പരമാവധി തമാശകൾ പറയുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു കൂടുതലും ഫോക്കസ് ചെയ്തിരുന്ന പാട്ടിന്റെ ഒരു പരിപാടി. എന്റെ മെയിനായിട്ട് പരിപാടി പാട്ടാണ്. ആക്ഷൻ അതൊക്കെയാണ്, കോമഡി ഞാൻ തീരെ കുറേ ചെയ്യാറുള്ളൂ. അതാണ് ജയന്റെ സംഭവം. കൊള്ളായിരുന്നു, അത് കൊള്ളായിരുന്നു. പക്ഷേ ഈ തമാശകൾ കുറച്ചിട്ട് ഈ സോങ്സിലാണ്. അത് ലാസ്റ്റ് പാട്ട് കാർത്തി സ്ഥിരം പാടുന്നൊരു പാട്ടാണ് അല്ലേ? ഓളമെലടി. അത് നല്ല സാധനമായിരുന്നു. അതിന്റെ ആ ഒരു നല്ല രസമായിരുന്നു. ജയന്റെ അദ്ദേഹത്തിന്റെ ഫിഗർ ചെയ്തിട്ട് തപ്പിയപ്പോ കുതിരയൊന്നും കണ്ടില്ല, അപ്പം കരടിയാണ് കണ്ടത്. അതുകൊണ്ട് ഞാൻ അതിനെടുത്ത് ഇതാക്കി പറഞ്ഞിട്ട് സന്തോഷം. അപ്പൊ നമുക്ക് ഇതിന്റെ റിസൾട്ട് ഒന്ന് അറിയണ്ടേ? അതെ അതെ. അപ്പൊ തിരിഞ്ഞു നോക്കാം. ഒരു പ്രോത്സാഹന സമ്മാനമാണ്. അതെ അതെ. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പം ഈ പാട്ട് വേണം. തുടക്കത്തിലെ അവസാനത്തിലെ ഓരോ പാട്ട്, നടുക്ക് കുറെ തമാശ, അങ്ങനത്തെ ഒരു സാധനം സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് വേണ്ടി തരണം. ഒരു ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നേ, ആ ജയന്റെ സാധനം ഈ ലേഡിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെ, അപ്പൊ അതിനൊരു സോങ് ഇട്ട് തരും. ആ, നിങ്ങൾ രണ്ടുപേരോട് ഡാൻസ് ചെയ്യണം, ആഗ്രഹം. അത് നസീർക്കാക്കും അത് കാണാനൊരു ആഗ്രഹമുണ്ട്. കണ്ണാടി കണ്ണാടി വെക്കണം കേട്ടോ. സ്വർഗീയ സ്വരമാധു ഫീലിംഗ് കിട്ടിയില്ലേ? അതിൽ ആ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വന്നവിടെ ശരിക്കും ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതെ അതെ അതെ, നല്ലപോലെ ചെയ്തു രണ്ടുപേരും. അടിപൊളി. താങ്ക് യു താങ്ക് യു. വീണ്ടും കാണാം, വീണ്ടും വരണം. പൊളിച്ചടിക്കി, ഒരുപാട് സന്തോഷം. അപ്പോ പോയിട്ട് ഇനിയും വരണം. എന്തായാലും വരാൻ പറ്റി സന്തോഷം, നിങ്ങളെ കാണാൻ പറ്റി. ഇതൊക്കെ ഒരു പിന്നെ എന്റർടൈൻമെന്റ്. പോയിട്ട് സന്തോഷം. ശരി, താങ്ക് യു, ടാറ്റാ, ബൈ. നീ ഒരു വീട്ടമ്മ, ഇതൊരു കഥാകൃത്ത് അല്ല? അപ്പൊ ഓക്കെ, സസ്പെൻസ് വിളിക്കണം. അവിടെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യൂലേ? മുന്നോട്ട് ചെയ്യൂലേ? അടിപൊളി ചെയ്യൂലേ? ഓക്കെ, അപ്പൊ രണ്ടുപേരും അടിച്ചു വിളിച്ചിട്ട് ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ടാറ്റാ. എന്തുണ്ട് മക്കളെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് അവൾ എനിക്ക് മെസ്സേജ് അയക്കും. ആ ചെറുത് മഞ്ജു ആന്റി എവിടെയാ, വന്നില്ലല്ലോ. എടാ അമ്മയാ, അമ്മയും എനിക്ക് തോന്നുന്നു ഞാൻ അമ്മയെ കണ്ടിട്ട് കൊറേ ദിവസമായി. ഞാനും ആ ഒത്തിരി ദിവസമായി. അമ്മയെ ഞാൻ ഇല്ലാത്തപ്പോ വന്നായിരുന്നോ? വന്നു. അതാ സ്കൂളിലൊക്കെ പോകുന്നുണ്ടോ? ആ ഇടയ്ക്കിടയ്ക്ക്. നമുക്ക് അപ്പൊ തുടങ്ങിയേക്കാം മക്കളെ. ഈ പാട്ടിന് കേറി വരാൻ കണ്ടൊരു സമയം. മീനേ മീന് മീന് മീനേ കടലിറങ്ങുമ്പോ മീനിതാ ഇങ്ങനെ, കരയിൽ കയറുമ്പോതാ ഇങ്ങനെ. എല്ലാ സ്ഥലത്തും കൊടുക്കുന്നതിനെ കാട്ടി കുറച്ചാ ചേച്ചി ഞങ്ങളോട് കൊടുക്കുന്നത്. എന്താ റേറ്റോ? അല്ല മീനിന്റെ എണ്ണം. നല്ല ക്വാളിറ്റി ഉള്ള സാധനം അങ്ങനെ വേണമല്ലോ. ഈ മീനിന്റെ പ്രത്യേകത എന്താ ചോദിച്ചേ? ഇതൊരു പ്രത്യേകതരം മീനാ ചേച്ചി. 10ാം ക്ലാസ് റിസൾട്ടിന് കാത്തിരിക്കുന്നു. അല്ല പിന്നെ ഈ മീനൊക്കെ ഫ്രഷ് ആണോ? ഇപ്പൊ ചന്ദ്രിക സോപ്പിട്ട് കുളിപ്പിച്ച് കിടത്തേ ഉള്ളൂ. സമയമില്ലാത്തോണ്ട് അല്ലെങ്കിൽ കണ്ണെഴുതിട്ട് പെറ്റിക്കോട്ട് കൂടി ഇട്ടെടുത്തേനെ. എന്തെങ്കിലും വാങ്ങണ്ടേ? വാങ്ങി പോ ചേച്ചി. മോളുടെ കല്യാണം നോക്കുന്നുണ്ട്. എന്താ ചൂരനെ കൊണ്ട് കെട്ടിക്കാൻ പോകുന്നു? അതല്ല, നാളെ വീട്ടിലെ കുറച്ച് ആൾക്കാർ വരും, അവർക്ക് ഇത്തിരി നല്ല മീൻ നോക്കി കൊടുക്കണം. ഈ മീൻ ഒരു 20 രൂപക്ക് തരുമോ? എന്റെ ഭർത്താവ് ചോദിച്ചാൽ ഹായ് നല്ല പേര്. വെളുപ്പിന് 4 മണിക്ക് നിക്കും. മൂട് കീറി നിക്കറോട്ടോണ്ട് സൈക്കിൾ ഓട്ടും തണുപ്പത്ത്. അവിടെ ചെന്നിട്ട് കാക്കേനോട് പൂച്ചേനോട് അടികൂടിട്ട് എങ്ങനെങ്കിലും മീൻ ഒപ്പിച്ചിട്ട് എന്റെ അടുത്തേക്ക് വരും. ഞാൻ അവിടെ കിടന്നിട്ട് മീന 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 തൊണ്ട പൊട്ടി പറയും. അപ്പൊ നിങ്ങളെ പോലെ ഒരാള് വരും. വരണമല്ലോ. ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന മീന് ഞാൻ നിങ്ങൾക്ക് 20 രൂപക്ക് തരുന്നോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല മനസ്സ്. പക്ഷെ നിങ്ങളെ കക്കൂസ് പൈസ എത്ര ആയാലും എനിക്ക് പ്രശ്നമില്ല, നല്ല മീൻ നോക്കി തന്നാ മതി. 4 വർഷ കാലത്തിന് ഇപ്പോഴാണ് സമ്മതിച്ചേ. അതിനെ മീൻ മേടിക്കാൻ 4 വർഷം ആലോചിക്കുന്നേ. അതല്ല എന്റെ മോള് കല്യാണത്തിന് സമ്മതിച്ചതെന്ന്. നാളെ ഒരു കൂട്ടുകാരി വരുന്നുണ്ട്, 10-12 പേരൊക്കെ കാണും. ഒരു സ്കൂട്ടറിൽ 12 പേരോ? സ്കൂട്ടർ അല്ല പെണ്ണെ, ഒറ്റ അടി വെച്ചാൽ നല്ലതല്ല. കൂട്ടർ കണ്ണും കൊണ്ട് പോയനെ. ആ തെങ്ങാണ് താമസിക്കുന്നേ. ഞാൻ ബൈപ്പാസിന് ഇടയ്ക്കുന്ന വരുന്നേ. ബൈപ്പാസ് ഇടയ്ക്ക് ഇറങ്ങി വന്നാ മരിച്ചു പോകൂലേ? അതല്ല, കൊല്ലം ബൈപ്പാസിന് ഇടയ്ക്കുന്ന വരുന്നേ. പെണ്ണിനെ കെട്ടാൻ പോകുന്ന ചവറ, സ്വന്തം മരുമോ ചവറാന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരു അമ്മായിമ്മനെ ഞാൻ ആദ്യമായിട്ട് കാണും. അതല്ല കൊല്ലം ചവറാണ്. ഓ ആട്ടെ, ജോലി എന്താ പയ്യന്റെ? ചെറുക്കന് പ്ലെയിൻ ഓടിക്കുന്ന ജോലിയാ. ഓ വയലറ്റ് വയലറ്റ് വായല്ല പെണ്ണുമ്പോളേറ്റ് അടി വെച്ചാൽ ഓ എന്റെ മോനും പൈൽസ് ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ പൈൽസ് അല്ലാത്തോണ്ട് ഒന്നും നടന്നില്ല. നീ കരയാതാ. പെട്ടെന്ന് തന്നെ നിന്റെ മോനൊരു പൈസ ആവട്ടെ ഞാൻ പ്രാർത്ഥിക്കാം. അല്ല ഈ വിമാനൊക്കെ ഓടിക്കുന്ന ആൾക്ക് നല്ല പൈസ ആയിരിക്കും അല്ലേ? പിന്നെ മാസത്തിൽ 2000 രൂപ. അത്രയും വലിയ പ്ലെയിൻ ഓടിച്ചിട്ട് 2000 രൂപയോ? പിന്നെ ലുലുമാളിലെ കൊച്ചുങ്ങളെ അങ്ങോട്ടും എങ്ങോട്ടും പ്ലെയിന് കയറ്റി ഓടിക്കുന്നതിന് എത്ര രൂപ കിട്ടും? അല്ല ചെറുക്കന്റെ പേരെന്തോന്ന്? ചെറുക്കന്റെ പേര് മോട്ടി, അവന്റെ അമ്മയുടെ പേര് തനിഷ, അച്ഛന്റെ പേര് പടിഞ്ഞേഷ്. മൊത്തത്തിൽ കൂട്ടി വൈദ്യ മോട്ടി ടി പടിഞ്ഞേഷ്. ഈ മൂട്ടി തീ പിടിച്ചാൽ തന്നെ കല്യാണം കഴിക്കണം എന്താ നിർബന്ധം? അവൾക്ക് എത്ര എത്ര മലയാളികളുടെ ആലോചന വന്നത്. എന്നിട്ട് അവൾക്ക് അന്യസംസ്ഥാനത്തുള്ള ബംഗാളിനെ ഇഷ്ടപ്പെട്ടെ. പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അന്യ സംസ്ഥാനത്ത് നല്ല അരിയും പച്ചക്കറിയൊക്കെ വാങ്ങി പിള്ളേർക്ക് കൊടുക്കുന്നേ, അതുപോലെ തന്നെ അവർ ടേസ്റ്റ് മാറും. ഇന്നലെ മഴവിൽ മനോരമയത്തെ മഞ്ഞിൽ വിരിഞ്ഞ പൂ സീരിയൽ ഉണ്ടല്ലേ, എങ്ങനെ മനസ്സിലായി? സീരിയലിൽ കേട്ട അതേ ഡയലോഗ്. എന്താ കാര്യം? എന്താ പറ പറ. ഇനി എന്തായാലും എനിക്ക് കിട്ടി. ഇനി എന്തായാലും സംസാരിക്കാൻ സമയമില്ല. ഈ മീന്റെ കണ്ണെന്ത് തള്ളിയിരിക്കുന്ന? അത് കടലിൽ ജഗദീഷിന്റെ ഫിഗർ ചെയ്യുന്ന മീനാ. മീനെ 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 400 രൂപയായി. 400 രൂപ? ഞാൻ ഇവിടുത്തെ ഫുഡ് ഇൻസ്പെക്ടർ ആണ്, അതുകൊണ്ട് ഈ ചന്തയിൽ ആരും എന്റെ അടുത്ത് ഇതുവരെ പൈസ വെച്ചിട്ടില്ല. ഇവിടുത്തെ മീൻ അമൗണ്ട് വന്നാൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും, നിങ്ങളുടെ കച്ചവടം ഞാൻ പൂട്ടിക്കും. വേണ്ട വേണ്ട, പൈസ ഒന്നും വേണ്ട, മേഡം പോയിക്കോ. അയ്യോ ദൈവമേ. മീന 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 മീന. അല്ലെങ്കിൽ വേണ്ട, എന്റെ മോളുടെ കല്യാണത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ ഇത് വെച്ചോ. പൈസ ഒന്ന് മേടിക്കുകയാണെങ്കിൽ അത് ഇവിടെ വെച്ചിട്ട് ഈ മീൻ കൊണ്ടുപോയിക്കാം മേഡം. അമൗണ്ട് ഇല്ലാത്ത നല്ല മീനാ. എന്തൊരു സ്നേഹം! നേരത്തെ തെറ്റിച്ചപ്പോ ഇതൊന്നും ആയിരുന്നില്ലല്ലോ മീമൂസേ. ഞാൻ മറന്നുപോയി. പറ മുമ്പ് എന്തോന്ന് പറ. നീ മുമ്പ് എന്തുവാ? എനിക്ക് എന്തു പറയണ്ടെന്താ? അതിനാണ് നിങ്ങൾ 3 പേര് ചിരിച്ചത്. എന്തായാലും 2 പേരും കൊള്ളായിരുന്നു കേട്ടോ. ആ ചെറിയ തെറ്റുകളൊക്കെ ഇടയ്ക്ക് വന്നേ ഉള്ളൂ. 2 പേരും നല്ല ആർട്ടിസ്റ്റ് ആണെന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ. സാരമില്ലടാ, സാരമില്ല കേട്ടോ. നമ്മുടെ ഫ്ലോർ അല്ലേ, നമ്മുടെ കുടുംബമല്ലേ. ഇടയ്ക്ക് തെറ്റും, ഇടയ്ക്ക് ശരിയാവും, ഇടയ്ക്ക് വെമ്പറടിക്കും, ഇടയ്ക്ക് 10 ലക്ഷം നമുക്ക് അടിക്കണം അല്ലേ. ഇന്നിപ്പോ നമ്മളെന്തായാലും വെള്ളം വീഴിക്കുന്നു, അത് വാങ്ങിക്കുക, അങ്ങനെ പോവുക. ആദ്യമായിട്ടല്ലേ നിങ്ങൾക്ക് വെള്ളം കിട്ടുന്നത് അല്ലേ? 2 പേർക്കും ഫസ്റ്റ് ടൈം അല്ലേ? നല്ല രസമാണ്, നല്ല വെള്ളം, അത് മോശം വെള്ളമൊന്നുമല്ല. കുഞ്ഞായതുകൊണ്ട് മിമ്മൂനെ അങ്ങ് മാറ്റാം, തുമ്പിയെ മാത്രം. കൊടുക്കുമ്പോ 2 കുഞ്ഞുങ്ങള്, 2 പേരും പിള്ളേരാ. മിമ്മൂനെ മാറിയിരിക്കണോ? കുഴപ്പമില്ല, മിമ്മൂനും കൂടെ തരാം, വിഷമിക്കണ്ട. മിമ്മൂന്റെ ഒരു ആഗ്രഹം, മിമ്മു വേണ്ട വേണ്ടെന്ന് പറയും, പക്ഷെ അത് കിട്ടണം. അങ്ങനാ ഞാൻ കേട്ടത്. അല്ല കുഴപ്പം, ഇപ്പൊ വെള്ളം കിട്ടിയ എന്താ കുഴപ്പം? ഇത്രയും കടന്ന് തെറ്റിച്ചില്ലേ? കൊള്ളത്തില്ലായിരുന്നല്ലോ സ്കിറ്റ്, അപ്പൊ വെള്ളം ഒഴിക്കണ്ടേ? പക്ഷെ തുമ്പി ഇതുവരെ വാങ്ങിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈം അല്ലേ? അടിപൊളി, അപ്പൊ ബെസ്റ്റ് ഓഫ് ലക്ക്. അപ്പൊ ആ തൊപ്പിയും കണ്ണടയും വെച്ചു കൊടുത്തേ പിള്ളേർക്ക് 2 പേർക്ക്. ആദ്യം തിരിഞ്ഞു നോക്കട്ടെ, അതിന്റെ പ്രൊസീജിയർ തെറ്റിക്കാതെ തിരിയേണ്ട കാര്യമില്ലടാ. പ്രൊസീജിയർ ഒന്നും എന്നാലും ഇതിൽ വിഷമത്തോടെ തിരിയുന്നു. സാധനം കൊണ്ട് വെച്ചിരിക്കുന്ന അങ്ങനെയല്ല. തിരിഞ്ഞു നോക്കോളൂ. എന്താ മെമ്മു? എന്താ എന്തെങ്കിലും ഉണ്ടോ അവിടെ? എന്തുണ്ട്? രണ്ടുപേർക്കും രണ്ടുപേർക്കും അപ്പോൾ ഒരാൾ ചിരിച്ചു, 5000 രൂപ സമ്മാനം. രണ്ടുപേരോട് പിടിക്കുക. അടുത്ത പ്രാവശ്യം നല്ല മിടുക്കരായിട്ട് നല്ല സ്ക്രിപ്റ്റുമായിട്ട് വരണം. ബമ്പർ അടിക്കണം. 10 ലക്ഷം ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. വരൂല്ലേ? ഓക്കെ, ശരി എന്നാൽ പൊക്കോ. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം നമ്മളത് പിടിക്കൂലേ? രണ്ടോട് ചേർത്ത് പിടിക്കൂലേ മെമ്മു? ഓക്കെ, റെഡിയല്ലേ? പോയിട്ടോ മക്കളെ, പോയിട്ടോ. ബൈ ബൈ ബൈ. സോ പിള്ളേര് മൊത്തത്തിൽ തെറ്റിച്ചപ്പോഴത്തേക്ക് നമുക്കൊരു ഓഫ് മൂഡായി പുസ്തകത്തിലെ ഞാനും എൻ്റെ പേപ്പറുകളും നിങ്ങളും ഡൗൺ ആയിരിക്കണം എന്നറിയാം. നമ്മളുടെ എല്ലാം മൂഡ് ലൈറ്റ് അപ്പ് ആക്കാനേ ഞാൻ ഓളം മെലഡി പാടാം. ഹാരി സാരി സമാന സഹാരിണി ഹാസ മലരായി വിരിഞ്ഞോളെ. 2 മിനിറ്റ് കഴിയുമ്പോൾ തീരും. നീ നിർത്തുന്നുണ്ടോ? ഹുസ്നുൽ ജമാലോളെ നീ നിർത്തുന്നുണ്ടോ? ഓരം സാരസാരം ധീരധീരം കൊണ്ട പ്രേമം മഹാസുന്ദരം പ്രപഞ്ച സത്തരാകാലേ സത്തരം പ്രഭോയോ. ഓ അല്ല, പിന്നെ പറയുമ്പോ കേക്കണം, അത് അനുസരിക്കണം. ഇവിടെ കാർത്തി എന്തുവാടാ? എനിക്കറിഞ്ഞൂടാ, ഞാൻ പാട്ട് പാടാൻ നോക്കിയപ്പോ എന്നെ ഒരു ഭയങ്കര കാറ്റ്, തൊപ്പിയൊക്കെ തെറിച്ചു പോയി. നീ വേഗം വൈൻഡപ്പി. ആ എനിക്ക് അങ്ങോട്ട് വരാൻ സത്യം പറയാൻ കുറച്ച് ഇതുണ്ട്. അല്ല, ധൈര്യമായിട്ട് പോരും. നീ ആ ഊളപ്പാട്ട് പാടിയതുകൊണ്ടാണ് ഞാൻ ഊതിയത്. ഊളല്ലേ, ഓള മെലഡി. ആ ഓള മെലഡി ഇവിടെ ഒന്ന് പാടിക്കേ. എങ്ങനെ ഉണ്ടായിരുന്നു ഇക്ക? നല്ലതായിരുന്നു, നല്ല എപ്പിസോഡായിരുന്നു. പിന്നെ എൻ്റെ മൊത്തത്തിൽ ഇതിൻ്റെ വൈബ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആ ഒരു എനർജി ഉണ്ടല്ലോ തുടക്കം തൊട്ടുള്ള, അത് ഇക്കയ്ക്ക് മാത്രമേ വൈബായിട്ട് തോന്നുള്ളൂ. നമുക്കൊന്നും അത്ര വൈബായിട്ട് തോന്നുന്നത് ദ്രോഹമായിട്ടാണ് തോന്നുന്നത്. ശാരീരികമായി നിങ്ങൾ ഞങ്ങളെല്ലാം ഉപദ്രവിച്ചു. ഈ കാറ്റടിച്ച് പടപ്പിക്കുന്ന പരിപാടി മാത്രമല്ല ഇക്കകളെ കൊണ്ട് പറ്റുള്ളൂ. മാത്രമല്ല, ദൃഷ്ടി കൊണ്ട് ഞാനെല്ലാം പറപ്പിക്കും. ഇതിന് കാണുന്നത് അതാണ് ദൃഷ്ടിദോഷം. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ, അടിപൊളി എപ്പിസോഡ് തന്നെയായിരുന്നു. ദേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ വിട്ടുപോയി. നമുക്കിന്നൊരു 50 അടിച്ചത് ഓർമ്മയുണ്ടോ? അപ്പൊ 50 10 ലക്ഷത്തിന്റെ ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ പെർഫോമൻസ് ആണോ അല്ലയോ? അല്ല, അവര് തുടക്കക്കാരല്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നത് അടുത്ത പ്രാവശ്യം അവരൊരു ഗോൾഡൻ അടിക്കാൻ സാധ്യതയുള്ള ഒരു ടീമാണെന്നാണ്. തീർച്ചയായിട്ടും. കാരണം അവർക്ക് ഈ വേദിയുടെ ഒരു താളം ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പായി വരട്ടെ, എന്നിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ഇന്ന് ആർക്കും 10 ലക്ഷത്തിന്റെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള താക്കോൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരാഴ്ചക്ക് ഇടയിൽ നമുക്ക് കിട്ടിയതാകെ ഒരു പെർഫോമൻസ് ആണ് നമ്മൾ ക്വാളിഫൈ ആയിട്ടുള്ളത്. നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ, ദേവ് സ്നാക്സ് ഒരിച്ചിരി ഇടിച്ചിരി പമ്പരിച്ചിരി കോ പവേർഡ് ബൈ Q7 ന്റെ അമൃതവേണി ഹെയർ എലിക്സർ ആൻഡ് ക്യാമറി ഐസ്ക്രീംസ് അവതരിപ്പിക്കുന്ന നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് കാർത്തിക് സൂര്യ സാബോണ മഞ്ചി നസീർ കയ്യിലും ടാറ്റ പറഞ്ഞോളൂ. നശിപ്പിക്കുക, ഇത് സാധനം നശിപ്പിച്ചല്ല, എന്റെ പവർ ഞാൻ നിങ്ങളെ അറിയിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ഒന്നുകൂടെ കണ്ടോ. എന്തോ നിക്ക ചുമ്മാ അഹങ്കാരമായിരുന്നല്ലേ ഇവിടെ ഇരുന്നു സ്വന്തമായിട്ട് അനുഭവിക്കണ്ട. എന്റെ കൈ പിടിച്ച് തിരിക്കുക, സാധനങ്ങൾ ഓടിക്കുക, അവിടെ ഇരുന്നു അദൃശ്യ ശക്തി ഉപയോഗിച്ച് ഊരിക്കോയ്ക്കാം. അയ്യോ രക്ഷിക്കല്, ആരെങ്കിലും ഗുഡ് നൈറ്റ്.